നമസ്കാരം. സമഗ്ര കേരള വാർത്തകൾ ഉൾപ്പെടുന്ന കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകയുടെ മരണത്തിൽ രാഷ്ട്രീയ വിവാദം. മൃതദേഹം ബാങ്കിന് മുന്നിൽ കിടത്തിയ കുടുംബത്തിന് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി ആർ ബിന്ദു. സഹകരണ ബാങ്കുകൾക്കായുള്ള കൺസോർഷ്യം എന്ന ലക്ഷ്യം തകർത്തത് രാഷ്ട്രീയമാണെന്നും മന്ത്രി. അവരെ പ്രേരിപ്പിച്ച രാഷ്ട്രീയ കക്ഷികൾ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ ഈ ശ്രദ്ധ ക്ഷണിക്കുന്നതിനു വേണ്ടി ഒരു മൃതദേഹത്തിനെ പാതയോരത്ത് പ്രദർശന വസ്തുവാക്കി വെച്ചത് തീർത്തും അപലപനീയമായ ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രിയുടെ പരാമർശത്തിൽ ദുഃഖമുണ്ടെന്ന് ഫിലോമിനയുടെ ഭർത്താവ് ദേവസി. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഷോ കാണിക്കാനോ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അത് വിഷമാണത്. എനിക്ക് ഈ പബ്ലിക് ഷോ കാണി ഞാൻ ഒന്നാമത് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളല്ല. എനിക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും എനിക്കില്ല. കരുവന്നൂർ ബാങ്ക് അധികൃതർക്കെതിരെ മരിച്ച ഫിലോമിനയുടെ ഭർത്താവ് ദേവസി. ബാങ്കിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത അപമാനമെന്ന് ദേവസി. പ്രതിഷേധിച്ചപ്പോൾ 2 ലക്ഷം രൂപ തന്നു. ഈ തുക നേരത്തെ തന്നിരുന്നെങ്കിൽ ഫിലോമിനയെ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നും ദേവസി 24നോട്. ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ട്രൈ അതിന് പൈസയില്ല. ഭാര്യയുടെ രോഗം ചികിത്സിക്കായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. മകൻ്റെ കാര്യത്തിന് വേറെ എനിക്ക് തന്നെ ഞാൻ തന്നെ ഒരു സിക്ക് പേഴ്സണാണ്. അതിന് പല സ്ഥലത്ത് എനിക്ക് അമ്മയുടെ ചികിത്സയ്ക്കായി കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലെന്ന് ഫിലോമിനയുടെ മകൻ ഡിനോ. വിവിധ ഘട്ടങ്ങളിലായി 4 ലക്ഷത്തിലേറെ രൂപ ബാങ്കിൽ നിന്ന് ലഭിച്ചു. ഇത് തന്റെ ചികിത്സയ്ക്കും വീട്ടാവശ്യത്തിനുമായിരുന്നെന്ന് ഡിനോ. 28 ലക്ഷത്തിൽ നിന്ന് ആകെ നൽകിയ പണത്തിന്റെ കണക്കാണ് ബാങ്ക് പെരുപ്പിച്ചു പറയുന്നതെന്ന് ആരോപണം. മന്ത്രിമാരുടെ അടക്കം പറയുന്നത് അമ്മയുടെ ചികിത്സയ്ക്കുള്ള പൈസയാണ് 4,60,000 കൊടുത്തതാണ് ഞാൻ കേട്ടത്. അത് തികച്ചും തെറ്റാണ്. നമ്മളതിനും തർക്കിക്കാനില്ല. നമുക്ക് പ്രൈവറ്റിൽ കൊണ്ടുപോയിട്ട് ബെറ്റർ സ്പീഡി ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് പൈസ വെച്ചത്. കരുവന്നൂരിലെ നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ വ്യക്തത വേണമെന്ന് CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി. നിക്ഷേപകർ അലയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടണം. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ആരംഭിച്ച് 1 വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും വിമർശനം. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമാക്കാൻ നടപടിയെന്ന് മന്ത്രി VN വാസവൻ. നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് പുനഃസംഘടിപ്പിക്കും. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ പ്രത്യേക പാക്കേജ്. നിക്ഷേപകയുടെ മരണം അന്വേഷിക്കുമെന്നും സഹകരണ മന്ത്രി. നിക്ഷേപകരുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തരത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾക്കപ്പുറത്ത് നേരത്തെ ലിക്വിഡേഷൻ പൂർണ്ണസംഘത്തിനാണ് നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ പണം കൊടുത്തുകൊണ്ടിരുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിന് 5 പേഴ്സണൽ സ്റ്റാഫുകളെ കൂടി അനുവദിച്ച സർക്കാർ. നിയമനം മുൻമന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന 5 പേർക്ക്. 5 പേരെ VAബ്ദുറഹ്മാന്റെ വകുപ്പിലേക്ക് മാറ്റി. സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫ് ഷംജിത്തിന് നിയമനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. പെൻഷൻ ഉറപ്പാക്കാനെന്ന ആരോപണം. മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം 30 ആയി. പേഴ്സണൽ സ്റ്റാഫ് പുനർവിന്യാസത്തെക്കുറിച്ച് അറിഞ്ഞില്ലെന്ന് മന്ത്രി VAബ്ദുറഹ്മാൻ 24നോട്. തിരുവനന്തപുരത്തെത്തി പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മന്ത്രി. സിൽവർ ലൈൻ സാമൂഹികാഘാത പഠനത്തിന് സമയം നീട്ടും. പുതുക്കിയ വിജ്ഞാപനമുടൻ 6 മാസം വരെ നീട്ടി നൽകിയേക്കും. അന്തിമ നടപടി കളക്ടർമാരുടെ റിപ്പോർട്ട് പരിഗണിച്ച്. സർവേക്ക് പുതിയ ഏജൻസിയെ നിയോഗിക്കുന്നതും പരിഗണനയിൽ. സിൽവർ ലൈനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത. ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ജനങ്ങളുടെ ആശങ്കകൾ സർക്കാർ പരിഹരിക്കണം. ഏകപക്ഷീയമായ പോക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അംഗീകരിക്കാനാകില്ലെന്നും മാർ ജോസഫ് പെരുന്തോട്ടം. സിൽവർ ലൈനിൽ സർക്കാരിന്റെ ലക്ഷ്യം ഭൂമി ഏറ്റെടുക്കലെന്ന് രമേശ് ചെന്നിത്തല. അതുവഴി ലോൺ തരപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും വിമർശനം. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരന്റെ കണ്ണുകൊണ്ടാണ് സർക്കാർ സിൽവർ ലൈനെ കണ്ടതെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രി ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ് ഈ കാര്യത്തിൽ. അല്ലെ മുഖ്യമന്ത്രി പറയട്ടെ നടപ്പാക്കുമെന്ന്. എന്തുകൊണ്ട് നടപ്പാക്കുമെന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. നേരത്തെ കാണിച്ചൊരു വാശി കാണിക്കുന്നില്ല. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനവികാരം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പദ്ധതിക്ക് പിന്നാലെ നടന്ന് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സമയം കളയേണ്ട. ബദൽ പദ്ധതികളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കുകയാണ് ഇനി ചെയ്യേണ്ടതെന്നും PK കൃഷ്ണദാസ്.
ഇടുക്കി മെഡിക്കൽ കോളേജിന് അംഗീകാരം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. 100 കുട്ടികൾക്കുള്ള ബാച്ചിനാണ് അംഗീകാരം. ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് മന്ത്രി വീണ ജോർജ്. എറണാകുളം പെരുമ്പാവൂർ കീഴിലത്ത് രണ്ട് നില വീട് തകർന്ന് 13-കാരൻ മരിച്ചു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരം. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് 7 പേർ. കീഴിലത്ത് വീടിടിഞ്ഞുണ്ടായ അപകടത്തിൽ പെരുമ്പാവൂർ തഹസീൽദാരോട് റിപ്പോർട്ട് തേടി എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജ്. താഴത്തെ നിലയിലെ ഭിത്തി തകർന്നതാണ് അപകട കാരണമെന്ന് തഹസീൽദാർ വിനോദ് 24-നോട്. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം. അന്തരിച്ച പി ബിജുവിന്റെ പേരിലുള്ള ഫണ്ടിൽ തട്ടിപ്പ് നടന്നെന്ന ആരോപണം. പരാതി ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിനെതിരെ. ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളെന്ന് ഡിവൈഎഫ്ഐ. റെഡ് കെയർ നിർമ്മാണം നടത്തുന്നത് പൊതുജനങ്ങളിൽ നിന്ന് തുക പിരിച്ചല്ലെന്ന് ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ. ഇടതുപക്ഷത്തെ ആക്ഷേപിക്കാൻ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നു. ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഷിജു ഖാൻ. ഒരു തട്ടിപ്പ് നടന്നു എന്ന വ്യാജ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തത്, അതിനോട് ശക്തമായി ഞങ്ങൾ അത്തരം നീക്കങ്ങളെ തള്ളിക്കളയുന്നു. ഇത് ഡിവൈഎഫ്ഐയെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ആക്ഷേപിക്കാൻ നട്ടാൽ കുരുക്കാത്ത നുണകൾ സൃഷ്ടിച്ചെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹീനമായ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. ഡിവൈഎഫ്ഐ പണം തട്ടിപ്പുകാരുടെയും ക്രിമിനലുകളുടെയും അഭയ കേന്ദ്രമെന്ന് യൂത്ത് കോൺഗ്രസ്. പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പി ബിജുവിന്റെ പേരിലെ ഫണ്ട് തട്ടിയത് ഞെട്ടിക്കുന്ന നടപടി. തിരുവനന്തപുരത്തെ ഡിവൈഎഫ്ഐ നേതൃത്വം നാളുകളായി നടത്തിവരുന്ന തട്ടിപ്പിന്റെ തുടർച്ചയെന്നും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ. മനുഷ്യക്കടത്തിൽ പെരുമ്പാവൂർ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ അറസ്റ്റിൽ. പിടിയിലായത് ഇൻഡിപെൻഡന്റ് പെന്തക്കോസ്റ്റ് പാസ്റ്റർ ജേക്കബ് വർഗീസ്. രാജസ്ഥാനിൽ നിന്ന് 12 കുട്ടികളെ നിയമവിരുദ്ധമായി എത്തിച്ചെന്ന് കണ്ടെത്തൽ. ഇടനിലക്കാരും പിടിയിൽ. മാധ്യമം ദിനപത്രത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻമന്ത്രി കെ ടി ജലീൽ. സിറാജ് പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ പൂട്ടിക്കാനും മുജാഹിദ് നേതാക്കളെ ഗൾഫിൽ ജയിലിൽ അടയ്ക്കാനും മാധ്യമം പത്രം ശ്രമിച്ചുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പാലക്കാട് അട്ടപ്പാടിയിൽ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് കാവുണ്ടിക്കൽ പ്ലാമരത്ത് മല്ലിക. ആക്രമണം ഇന്ന് പുലർച്ചെ. വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ അഴിമതിക്ക് തടയിടുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പദ്ധതി ഫണ്ടിൽ നിന്ന് തട്ടിയത് 500,000 രൂപ. തിരിമറി കണ്ടെത്തിയത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ. ദേശീയപാതാ വികസന അതോറിറ്റിക്കെതിരെ കർശന നിലപാടുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഭൂമി വിട്ടുനൽകിയതിന് നഷ്ടപരിഹാരം നൽകാത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. സർക്കാർ പുറമ്പോക്കുന്ന പേരിൽ ക്ഷേത്രഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ. എവിടെയെല്ലാം നമ്മുടെ ഭൂമി ഏറ്റെടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉള്ള ഭൂമി സംബന്ധിച്ചുള്ള നഷ്ടപരിഹാരം നമ്മൾക്ക് നൽകണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ക്ഷേത്രങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള ഭൂമി തന്നെ എടുത്തിട്ട് അതെല്ലാം സർക്കാർ പുറമ്പോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നഷ്ടപരിഹാരം തരാതെ ആ ഭൂമി ഏറ്റെടുക്കും. ആഴിമലയിലെ കിരണിന്റെ മരണത്തിൽ രണ്ടാം പ്രതി സജിത്ത് പിടിയിൽ. പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിഴിഞ്ഞം പോലീസ്. കിരണിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കിരണിന്റെ മരണത്തിൽ പോലീസിനെതിരെ ബന്ധുക്കൾ. പ്രധാന പ്രതികളെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്ന് കിരണിന്റെ പിതാവ് മധു 24-നോട്. മറ്റ് രണ്ട് പ്രതികളെ സംരക്ഷിക്കാനാണ് നീക്കമെന്നും ആരോപണം. ആലപ്പുഴ നഗരസഭയിലെ അനധികൃത കെട്ടിട നമ്പർ തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ഇഴയുന്നു. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 2 കേസുകൾ മാത്രം. ഫയലുകൾ പഠിക്കുന്നതിലും കാലതാമസം. വിജിലൻസ് ടൌൺ പ്ലാനിംഗ് വിഭാഗം സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിന് ആലപ്പുഴ നഗരസഭ നമ്പർ നൽകിയതിന്റെ വിവരാവകാശ രേഖ പുറത്ത്. പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച എല്ലാ ആശങ്കകളും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2019 ഉത്തരവ് റദ്ദു ചെയ്താലും ഇല്ലെങ്കിലും പ്രസക്തിയില്ല. സംസ്ഥാന സർക്കാരുകൾ എതിർത്ത തീരുമാനങ്ങൾ സുപ്രീംകോടതി ഉത്തരവോടെ ഇല്ലാതാകുമെന്നും മന്ത്രി. പിതൃസ്മരണയിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കോവിഡ് നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ വിപുലമായ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. ആലുവ ശിവരാത്രി മണപ്പുറത്തും വർക്കല പാപനാശം തീരത്തും തിരുനാവായയിലും ബലിതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. കണ്ണൂർ പയ്യാമ്പലത്ത് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് സഹായവുമായി സിപിഐഎം. ഹെൽപ്പ് ഡെസ്ക് ഒരുക്കി പി ജയരാജൻ നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനയായ IRPC.
കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച INS വിക്രാന്ത് നേവിക്ക് കൈമാറി സേനയുടെ ഭാഗമായത് ആദ്യ വിമാനവാഹിനി കപ്പൽ. സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് GST ചുമത്തുന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. അധിക ബാധ്യത ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണമാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി. ഓണത്തിന് മുന്നോടിയായി കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ അരി വിഹിതം ആവശ്യപ്പെട്ട് കേരളം. ഭക്ഷ്യമന്ത്രാലയ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി GR അനിൽ. 17 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ മുൻകൂറായി പേര് ചേർക്കാൻ അവസരമൊരുക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തീരുമാനം തെരഞ്ഞെടുപ്പ് പരിഷ്കരണ നടപടികളുടെ ഭാഗമായി. ബെല്ലാരയിലെ യുവമോർച്ച നേതാവിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട സംഘമെത്തിയ ബൈക്ക് കേരള രജിസ്ട്രേഷനിലുള്ളതെന്ന് പോലീസ്. കൊലപാതക സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24. എഴുത്തച്ഛൻ പുരസ്കാരം പി വത്സലയ്ക്ക് സമ്മാനിച്ചു. പി വത്സല മലയാളികൾക്ക് ആദരവുള്ള വ്യക്തിത്വമെന്ന് മുഖ്യമന്ത്രി. പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായരെ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവതിയിലേക്ക് കടന്ന MTയെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചു. വടകരയിൽ കസ്റ്റഡിയിലെടുത്ത സജീവൻ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നാണ് സൂചന. ആലപ്പുഴ വിയപുരം പോലീസ് പരാതിക്കാരനെ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം. യുവാവിന്റെ മൊഴിയെടുത്തു. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് August 3. August 23 മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ്. കാലിക്കറ്റ് സർവകലാശാല നടത്തുന്ന 11 BEd പഠന കേന്ദ്രങ്ങളിൽ കോഴ്സ് തട്ടിപ്പിന് അനുമതി തേടി സ്വാശ്രയ കോഴ്സ് സ്ഥിര സമിതി ഹൈക്കോടതിയെ സമീപിക്കും. നീക്കം. NCTE ദക്ഷിണേന്ത്യൻ കൌൺസിൽ പുതിയ പ്രവേശനവും ക്ലാസും തടഞ്ഞ സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 2 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. രാഹുൽഗാന്ധിയുടെ വയനാട് സന്ദർശന സമയത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ കേരള പോലീസ് വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വീഴ്ച SFI ആക്രമണത്തിന് പിന്നാലെ നടത്തിയ സന്ദർശനത്തിൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മലപ്പുറം വാഴക്കാട് സ്വദേശിയായ പ്രവാസി യുവാവിനെ കാണാതായ സംഭവത്തിൽ പരാതിയുമായി ദുബായിലെ കമ്പനി. കാണാതായ ആഷിക്ക് ദുബായിലെ യാക്കൂബ് റിയൽ എസ്റ്റേറ്റ് മെയിന്റനൻസിൽ നിന്ന് 5 ലക്ഷം ദിർഹവുമായി മുങ്ങിയെന്ന പരാതി. സേവാഭാരതിക്ക് ബദലായി സ്വന്തം നിലയ്ക്ക് സേവന രംഗത്തേക്ക് ഇറങ്ങാൻ BJP. RSSന്റെ സേവന സംഘടനയായ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ BJPക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നില്ലെന്ന് വിലയിരുത്തൽ. നിർമ്മാണ ജോലിക്കിടെ ഉണ്ടായ അപകടത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ട യുവാവിനെ കെട്ടിട ഉടമ വഞ്ചിച്ചതായി പരാതി. ഇടുക്കി പൈനാവ് സ്വദേശി ബിനേഷിന് കെട്ടിട ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന ലേബർ കോടതി വിധി 10 വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ല. റോഡ് വികസനത്തിന്റെ പേരിൽ അപകട ഭീഷണിയിലായി കൊല്ലം ആയൂർ പെരിങ്ങള്ളൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. റോഡ് പണിയുടെ ഭാഗമായി സ്കൂളിന്റെ സുരക്ഷാഭിത്തിയും ഗേറ്റും പൊളിച്ചു മാറ്റിയത് 1.5 വർഷം മുമ്പ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ അതിവേഗ ഇന്റർനെറ്റ്. ഇനി 100 MBPS വേഗത്തിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭിക്കും. വാർഷിക നിരക്കായ 10,000 രൂപയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. പവന് വർദ്ധിച്ചത് 240 രൂപ. ഒരു പവൻ ഇന്നത്തെ വില 37,680 രൂപയും ഗ്രാമിന് 4,710 രൂപയും. കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് വീണ്ടും. തിരുവനന്തപുരം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന. നിരോധിത പ്ലാസ്റ്റിക് പിടികൂടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയുമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. സംസ്ഥാന പ്രസിഡന്റ് N. സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. വിദേശത്തേക്കുള്ള കയറ്റുമതി പുനരാരംഭിച്ച്. പൊതുമേഖലാ സ്ഥാപനമായ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽസ് തായ്ലൻഡിലേക്കുള്ള നൂൽ കയറ്റുമതി ഫ്ളാഗ് ഓഫ് ചെയ്ത ചെയർമാൻ സണ്ണി തോമസ്. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് അംഗം സഹജാനന്ദസ്വാമി അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. KSRTC ആരംഭിക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിക്ക് നാളെ തുടക്കം. പദ്ധതി നടപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച്. തിരുവനന്തപുരം വെള്ളല്ലൂർ VUP സ്കൂളിന്റെ അക്കാദമിക മാസ്റ്റർ പ്ലാനായ ജ്വാല പുറത്തിറക്കി. OS അംബിക MLA പ്രകാശനം ചെയ്തു. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന കുടുംബ വരുമാനത്തിന് 100 കോടിയും കൂടും പദ്ധതിക്ക് തുടക്കം. മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾ ചെറുക്കാൻ ആരോഗ്യവകുപ്പ് തീവ്രയജ്ഞം നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. രോഗം പിടിപെടാനിടയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽപ്പെട്ടാൽ രക്തപരിശോധന നടത്തി ചികിത്സ തേടണമെന്നും മന്ത്രി. പ്രകൃതിക്ക് മുറിവേൽക്കാത്ത തരത്തിലുള്ള നിർമ്മാണ രീതികളിലേക്ക് കേരളം മാറണമെന്ന് മന്ത്രി K. രാജൻ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ 50th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന സുവർണ ജൂബിലി മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
ആരോഗ്യവകുപ്പിൽ ഇ ഓഫീസ് സംവിധാനം വേഗത്തിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ദീർഘനാളായുള്ള ആവശ്യമാണ് ഇ ഓഫീസ് പഞ്ചിംഗ് സംവിധാനങ്ങളിലൂടെ സാക്ഷാത്കരിക്കുന്നതെന്നും മന്ത്രി. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി വീണ്ടും മോഷണം നടത്തിയ ആൾ പിടിയിൽ, അറസ്റ്റിലായത് മണിയൻ. തിരുവനന്തപുരം അമ്പൂരിയിൽ പുതിയ കുടുംബക്ഷേമ ഉപകേന്ദ്ര മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു, മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാലോട് ഫോറസ്റ്റ് റേഞ്ചിലെ പച്ചമലയിൽ കേഴമാനിനെ കൊന്നുകറിവെച്ച് മൂന്ന് പേർ അറസ്റ്റിൽ പിടിയിലായത് വെമ്പായം സ്വദേശിയും താൽക്കാലിക വാച്ചറുമായ അൻഷാദ, പാലോട് സ്വദേശി രാജേന്ദ്രൻ, ബന്ധു സതീശൻ എന്നിവർ. തിരുവനന്തപുരം നേമത്ത് ദേശീയപാതയിൽ നിർമ്മിച്ച അടിപ്പാതയിലൂടെ നടക്കാനാകാത്ത സ്ഥിതി, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ നിർമ്മിച്ച അടിപ്പാത മാലിന്യം മൂടിയ അവസ്ഥയിൽ. തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ മണലിയിൽ കാട്ടാനശല്യം രൂക്ഷം, പ്രദേശവാസികളുടെ കൃഷി നശിപ്പിച്ചതായി പരാതി. തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിലെ തേവിയാരുകുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ വീണ്ടും നിലച്ചു, പമ്പ് ഹൌസിലേക്കുള്ള വഴി ശരിയാക്കി നൽകിയില്ലെന്ന് കരാറുകാരൻ. നാടൻപാട്ട് കലാകാരൻ പി എസ് ബാനർജിയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മണികണ്ഠൻ പെരുമ്പടപ്പിന്, 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കൊല്ലം ആര്യങ്കാവ് തെന്മല പഞ്ചായത്തുകളിൽ കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രി വേണമെന്ന ആവശ്യം ശക്തം. നിലവിൽ തെന്മലയിലുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രവും ആര്യങ്കാവിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മാത്രം. കൊല്ലം തെന്മല ഡാം റോഡിൽ ജല അതോറിറ്റിയുടെ പൈപ്പ് ഹൌസിന് മുന്നിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച അപകടം, ചാലിയക്കര സ്വദേശികളായ ബൈക്ക് യാത്രികർക്ക് പരുക്ക്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആനച്ചാടി പാലത്തിന് സമീപമുള്ള റോഡ് അപകടാവസ്ഥയിൽ, കനത്ത മഴയെ തുടർന്ന് പാലത്തിനോട് ചേർന്നുള്ള മണ്ണ് പൂർണ്ണമായി ഇടിഞ്ഞ നിലയിൽ. കൊല്ലം തെന്മല പരപ്പാർ തടാകത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി 50 സേഫ്റ്റി ലൈഫ് ജാക്കറ്റ് എത്തിച്ച് ചെന്തുരുണി ഇക്കോ ടൂറിസം. എത്തിച്ചത് 10 മണിക്കൂർ വരെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി ജാക്കറ്റുകൾ. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കാടുകയറി നശിക്കുന്നു, റീത്ത് വെച്ച് പ്രതിഷേധിച്ച് ബിജെപി പ്രമാടം ഏരിയ കമ്മിറ്റി. പത്തനംതിട്ട ഇട്ടിയപ്പാറയിൽ നിന്ന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ച് നടത്തി ആക്ഷൻ കൌൺസിൽ. റാന്നി സെയിന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനി സാനിമോൾ വി എസിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ച പത്തനംതിട്ട പഴവങ്ങാടി പഞ്ചായത്ത്, ഗ്രാമീണ മേഖലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അടൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്, ആശുപത്രിയിലെ ട്രോമാ കെയർ പ്രവർത്തനം സജ്ജമാക്കണമെന്ന ആവശ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കായി കലാ കായിക പരിപാടികൾ നടപ്പാക്കാൻ അടൂർ നഗരസഭ പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്ന് നഗരസഭാ ചെയർമാൻ ഡി സജി. പത്തനംതിട്ട കവിയൂർ നടക്കൽ റോഡിൽ പൊതുമരാമത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇഴയുന്നു, കുഴികളടച്ച് ടാറിംഗ് നടത്താൻ കരാർ നൽകിയിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ലെന്ന് പരാതി. ആലപ്പുഴയിൽ പരിശോധന ശക്തമാക്കി, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളും മത്സ്യവും പിടിച്ചെടുത്തു. ആലപ്പുഴയിലെ കൊമ്മാടി പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു, മുകൾ ഭാഗത്തെ സ്ലാബിന്റെ കോൺക്രീറ്റ് നിർമ്മാണം തുടങ്ങി. കോട്ടയം ട്രാവൻകൂർ സിമെന്റ്സ് നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ അടിയന്തര ധനസഹായം നൽകും, തീരുമാനം വ്യവസായ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. ഓൾ ഇന്ത്യ കോർപ്പറേറ്റ് ഫോട്ടോഗ്രഫി മത്സരത്തിൽ മലയാളിക്ക് പുരസ്കാരം. വന്യജീവി വിഭാഗത്തിൽ തൊടുപുഴ തൊണ്ടിക്കുഴ സ്വദേശിയും ഫെഡറൽ ബാങ്ക് ജീവനക്കാരനുമായ അനീഷ് ജയന് മൂന്നാം സ്ഥാനം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത് 34,000 ടൺ കടൽ പായലെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. രാജ്യത്ത് 342 നിർദ്ദിഷ്ട സ്ഥലങ്ങൾ കടൽപായൽ കൃഷിക്ക് അനുയോജ്യമാണെന്ന് ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ. കൊച്ചി സൌത്ത് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം, കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കൽക്കട്ട ആസ്ഥാനമായ സ്വകാര്യ കമ്പനി. എറണാകുളം ഏഴിക്കരയിൽ പൊക്കാളി റൈസ് മില്ല് ഈ മാസം 30 പ്രവർത്തനം തുടങ്ങും, മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് വഡോദരയിൽ നടന്ന അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രഥമ ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട മെഡൽ നേടിയ ചാവക്കാട് നഗരസഭാ കൌൺസിലർ കെ വി ഷാനവാസിന് നഗരസഭയുടെ ആദരം. വൈസ് ചെയർമാൻ കെ കെ മുബാറക് പൊന്നാട അണിയിച്ചു. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ തദ്ദേശ സ്ഥാപന തലത്തിൽ ലോൺ മേള. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയാണ് മേള. സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി തുടങ്ങി. ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി.
ഷോളയാർ പട്ടികവർഗ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് ജില്ലാ കളക്ടർ ഹരിത വി കുമാർ നിർദ്ദേശം ഷോളയാറിലെ സൊസൈറ്റിയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷം ചാലക്കുടി ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ പ്രവൃത്തികളുടെ കരാറുകാരനെ മാറ്റി നടപടി സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് വിഷരഹിത ഭക്ഷ്യോൽപാദന മണ്ഡലം എന്ന നേട്ടം കൈവരിക്കാനൊരുങ്ങി പുതുക്കാട് കുടുംബശ്രീ മിഷൻ പദ്ധതി കൃഷിവകുപ്പ് ത്രിതല പഞ്ചായത്തുകൾ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ കുടുംബശ്രീ പ്രവർത്തകരുടെ അനുഭവങ്ങൾ കോർത്തിണക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ തയ്യാറാക്കിയ കനല് താണ്ടി കനവു തേടിയവർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണന് കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ. ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്ടപ്പ് വില്ലേജ് ആന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനം നടത്തി. നെന്മാറ ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിലാണ് പദ്ധതി. മലപ്പുറം മെഡിക്കൽ കോളേജ് വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക പരിശോധന തുടങ്ങി. അക്കാദമി ബ്ലോക്കിനോട് ചേർന്ന് 5.18 ഏക്കർ സന്ദർശിച്ച് ലാൻഡ് അക്വിസിഷൻ തഹസീൽദാർ സി വല്ലഭന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം കളക്ടറേറ്റിലേക്ക് ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി പിൻവലിക്കണമെന്ന ആവശ്യം. നിത്യോപയോഗ സാധനങ്ങൾക്ക് ജി എസ് ടി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് കെ എസ് കെ ടി യു ജില്ലാ കൺവെൻഷൻ ഓഗസ്റ്റ് 1 സംയുക്ത കർഷക തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മലപ്പുറം ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച്. വയനാട് ജില്ലയിൽ കേന്ദ്ര ഊർജ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉജ്ജ്വൽ ഭാരത് ഉജ്ജ്വൽ ഭവിഷ്യ പവർ വൈദ്യുതി മഹോത്സവം സമാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കേറ്ററിംഗ് യൂണിറ്റുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വയനാട് വെള്ളമുണ്ട സ്വദേശി കെപി ഷെഹർ ഷാദിനെ ഈ മാസം 26 മുതൽ കാണാനില്ലെന്ന പരാതി. വിവരം ലഭിക്കുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിലോ 94 00 63 05 505 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. നിത്യോപയോഗ സാധനങ്ങൾക്ക് ജി എസ് ടി ബാധകമാക്കിയതിൽ പ്രതിഷേധവുമായി എസ് ടി യു ജില്ലാ കമ്മിറ്റി ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി എ കരീം ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മാനന്തവാടിയിലെ ഫാമിലും സമീപത്തെ ഫാമുകളിലുമായി കൊന്നൊടുക്കിയത് 400+ പന്നികളെ. 11 താഴ്ചയിൽ കുഴിയെടുത്ത് ശാസ്ത്രീയമായി ജഡം മറവു ചെയ്തു. കണ്ണൂർ പടിയൂർ പഞ്ചായത്തിലെ ബ്ലാത്തൂരിൽ ഇടിമിന്നലിൽ നാശനഷ്ടം. 2 വീടുകൾക്ക് കേടുപാട്, ആർക്കും പരിക്കില്ല. കണ്ണൂർ കല്യാശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ, മുഹമ്മദ് അസ്കർ എന്നിവർ പിടിയിൽ. കാസർഗോഡ് കയ്യൂർ ജി എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാട്ടി ഉത്സവം സംഘടിപ്പിച്ചു. കലാകായിക മത്സരങ്ങൾ അരങ്ങേറിയത് ചെളിനിറഞ്ഞ പാടത്ത്. കേരള സ്പെഷ്യൽ 100 ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ലൈവ് ന്യൂസ് കാണാം സുജയ പാർവതിക്കൊപ്പം.